യക്ഷികളും പിശാചുക്കളും വിഹരിക്കുന്ന കൊടുങ്കാട്. രാത്രികളിൽ ആ കാടിനുള്ളിൽ നിന്ന് വിചിത്രവും ഭീകരവുമായ ശബ്ദങ്ങൾ മുഴങ്ങാറുണ്ട്. ആ കാടിന്റെ ഉള്ളറകളിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ തേടി പലരും കാട് കയറിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ആ കാട്ടിലേക്ക് കയറിപ്പോയിട്ടുള്ള ആരും തിരിച്ചു കാടിറങ്ങിയിട്ടില്ല. തൻ്റെ ഗ്രാമത്തിലുള്ളവർ ഇത്തരത്തിലുള്ള കഥകൾ പറയുമ്പോൾ അയാൾക്കും ഭയം തോന്നാറുണ്ട്. എങ്കിലും സത്യമെന്താണെന്ന് അറിയുന്നതിനു വേണ്ടി ഒരിക്കലെങ്കിലും ആ കാട്ടിലേക്ക് കയറിപ്പോവാൻ അയാൾക്കൊരു മോഹം തോന്നി. പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ അയാൾക്കതിന് കഴിയുമായിരുന്നില്ല. പിന്നെ എന്താണൊരു വഴി? വഴിയുണ്ട്, സ്വപ്ന സഞ്ചാരം. തൻ്റെ സ്വപ്നങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് അയാൾ അവിടേക്ക് യാത്ര പോകും. ഇങ്ങനെ ഒരാൾ തൻ്റെ സ്വപ്നങ്ങളെ നിയന്ത്രിച്ച് തനിക്കിഷ്ടമുള്ളതുപോലെ കാണുന്നതിനെ ലൂസിഡ് ഡ്രീമിംഗ് എന്നാണ് പറയുക. ലൂസിഡ് ഡ്രീമിങ്ങിൻ്റെ വിശേഷങ്ങളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. വരൂ, ഇനിയൊരു സ്വപ്ന സഞ്ചാരമാകാം. രണ്ടായിരത്തി പത്തിൽ ക്രിസ്റ്റഫർ നോളന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സിനിമയാണ് ഇൻസെപ്ഷൻ. ലിയനാർഡോ ഡിക്യാപ്രിയോ, എലൻ പേജ് എന്നിവരായിരുന്നു ആ സിനിമയിലെ മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. IMDB 10.8 റേറ്റിംഗ് കൊടുത്തിട്ടുള്ള ആ സിനിമയുടെ തീം ഒരേ സമയം വ്യത്യസ്തവും രസകരവുമായ ഒന്നായിരുന്നു. ആ സിനിമയിലെ മുഖ്യ കഥാപാത്രമായ ലിയനാർഡോ ഡിക്യാപ്രിയോ അവതരിപ്പിച്ച ഖോബ് മറ്റുള്ളവരുടെ സ്വപ്നങ്ങളിൽ കടന്നുകയറി വിവരങ്ങൾ ചോർത്തുന്നയാളായിരുന്നു. ഇതും ലൂസിഡ് ഡ്രീമിങ്ങും തമ്മിൽ എന്താണ് ബന്ധം? രണ്ടിലും പൊതുവായി കാണാൻ കഴിയുന്ന ഒരാശയമുണ്ട്. അതാണ് സ്വപ്ന സഞ്ചാരം. ഒരാൾ താൻ സ്വപ്നം കാണുകയാണെന്ന് മനസ്സിലാക്കി സ്വപ്നം കാണുന്നതിനെയാണ് ലൂസിഡ് ഡ്രീമിംഗ് എന്ന് വിളിക്കുക. അതെങ്ങനെയാണ് സംഭവിക്കുക? സ്വപ്നം കാണണമെങ്കിൽ ഉറങ്ങണ്ടേ? ഉറങ്ങുന്ന ഒരാൾക്ക് താൻ സ്വപ്നം കാണുകയാണെന്ന് മനസ്സിലാക്കി സ്വപ്നം കാണാൻ കഴിയില്ലല്ലോ. എന്നാൽ അതിന് കഴിയും എന്നതാണ് സത്യം. നമ്മുടെ ഉറക്കത്തിന് അഥവാ സ്ലീപ്പ് സൈക്കിളിന് പല സ്റ്റേജുകളുണ്ട്. അതിൽ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പ് അഥവാ REM സ്ലീപ്പ് എന്ന സ്റ്റേജിൽ വെച്ചാണ് ലൂസിഡ് ഡ്രീമിംഗ് നടക്കുക, അല്ലെങ്കിൽ നടത്താൻ പറ്റുക. നമ്മൾ REM സ്ലീപ്പിലായിരിക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണുകൾ വേഗത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കും. മസിൽസ് അഥവാ പേശികൾ റിലാക്സ് ആവും. ശ്വാസോച്ഛ്വാസത്തിൻ്റെ വേഗം കൂടും. തലച്ചോറിൻ്റെ പ്രവർത്തനം കൂടും. ഈ സമയത്താണ് ലൂസിഡ് ഡ്രീമിംഗ് നടത്താൻ കഴിയുക. ലൂസിഡ് ഡ്രീമിങ്ങിലൂടെ ഒരാൾക്ക് ഒരു സിനിമ കാണുന്നത് പോലെ അല്ലെങ്കിൽ ഗെയിം കളിക്കുന്നത് പോലെ സ്വപ്നം കാണാൻ കഴിയും. അതുമാത്രമല്ല, തൻ്റെ സ്വപ്നത്തെ തൻ്റെ താല്പര്യങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും അനുസരിച്ച് നിയന്ത്രിക്കാനും കഴിയും. എങ്ങനെയാണ് ലൂസിഡ് ഡ്രീമിംഗ് ചെയ്യുക? അതിന് പല മാർഗങ്ങളുണ്ട്. റിയാലിറ്റി ടെസ്റ്റിംഗ്, MILD അഥവാ നിമോണിക് ഇൻഡക്ഷൻ ഓഫ് ലൂസിഡ് ഡ്രീംസ്, WILD അഥവാ വേക്ക് ഇനീഷ്യേറ്റഡ് ലൂസിഡ് ഡ്രീമിംഗ് എന്നിവ അത്തരം ചില മാർഗങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. PTSD അഥവാ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡേഴ്സ്, ആങ്സൈറ്റി അഥവാ ഉത്കണ്ഠ, അമിതമായ ഭയം, ഫോബിയ എന്നിവയുള്ളവരിലും സ്ഥിരമായി നൈറ്റ്മെയേഴ്സ് അഥവാ ദുസ്വപ്നം കാണുന്നവരിലും ചികിത്സയുടെ ഭാഗമായി ലൂസിഡ് ഡ്രീമിംഗ് പരീക്ഷിക്കാറുണ്ട്. പക്ഷേ ഉറക്കത്തെ തടസ്സപ്പെടുത്തുന്ന ഒന്നായതിനാൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരും ഇൻസോംനിയ അഥവാ ഉറക്കമില്ലായ്മ പോലെയുള്ള അസുഖങ്ങളുള്ളവരും ലൂസിഡ് ഡ്രീമിംഗ് ചെയ്യുന്നത് ഒരൽപ്പം റിസ്ക്കുള്ള കാര്യമാണ്. മാത്രമല്ല, ലൂസിഡ് ഡ്രീമിംഗ് എന്ന ഈ പ്രക്രിയ എല്ലാവരിലും വിജയിക്കുന്ന ഒന്നല്ല. ഒരു സ്വപ്ന സഞ്ചാരം ഞാനും നടത്തുകയാണ്. അങ്ങനെ സ്വപ്നങ്ങളിലൂടെ സഞ്ചരിച്ച് രാത്രി ഏറെ വൈകി വിജനമായ ഒരിടത്ത് ഞാൻ ഒറ്റയ്ക്ക്. സ്വപ്നമാണെങ്കിലും ഒരൽപ്പം ഭയം തോന്നുന്നു. എനിക്ക് പിറകിൽ ആരോ ഉണ്ട്. ഇരുട്ടിൽ എൻ്റെ ആ ചോദ്യം മുഴങ്ങിക്കിട്ടു, ആരാണത്?